എം ഡി വാസുദേവൻ നായർക്ക് പിന്നാലെ കെ എൽ എഫ് വേദിയിൽ രാഷ്ട്രീയ വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദനും രംഗത്തെത്തിയിരിക്കുകയാണ്. കിരീടങ്ങൾ വാഴുന്ന കാലമാണിപ്പോഴുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് സിംഹാസനം ഒഴിയൂ എന്നാണ് പറയാനുള്ളത്. കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നായിരുന്നു എം മുകുന്ദൻ പറഞ്ഞത്. മയ്യഴിയുടെ തീരങ്ങളിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു പരാമർശം. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്നത്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ ഒരു ഉള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തിൽ ആ കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യാനുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. അതിന് നമ്മുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വൈകാതെ വരും. നേരത്തെ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എം ഡി നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയായിരുന്നു. അന്ന് അത് ഇടത് സർക്കാരിനെ ലക്ഷ്യമിട്ടല്ല, മോദി സർക്കാരിനെ ലക്ഷ്യമിട്ടാണെന്നും എ കെ ആന്റണിക്കെതിരായ വിമർശനമെന്നുമായിരുന്നു സി പി ഐ എം നേതൃത്വം വിശദീകരിച്ചത്. ഇതിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സാഹിത്യരംഗത്ത് നിന്ന് മറ്റൊരു ഭരണകൂട വിമർശനം കൂടി ഉയരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എം മുകുന്ദന്റെ വിമർശനം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന പിണറായി വിജയനോട് ഇറങ്ങിപ്പോകാനാണ് എം മുകുന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും എം ഡി തുടങ്ങി വെച്ചത് എം മുകുന്ദനിലൂടെ ആളിപ്പടരുകയാണെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ പറയുന്നു. എം ഡിയും എം മുകുന്ദനും പ്രതികരണശേഷിയുള്ള ആർജവമുള്ള സാംസ്കാരിക നായകന്മാരാണെന്നാണ് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ വിശേഷിപ്പിച്ചത്. ഇലക്ഷൻ വരുന്നത് ലോക്സഭയിലേക്കാണ്. അതുകൊണ്ട് ആരാണ് സിംഹാസനം ഒഴിയേണ്ടതെന്ന് വ്യക്തമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണെന്നാണ് വിരോധാഭാസൻ അജി എന്ന പ്രൊഫൈൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. എം മുകുന്ദനും ബാലചന്ദ്രൻ തുള്ളിക്കാടും തുടങ്ങി പലരും പല സംഘപരിവാർ ആശയങ്ങളെ ആദ്യകാലങ്ങളിൽ പിന്തുണച്ചിരുന്നു എന്നാണ് സോമസുന്ദര പണിക്കർ ഒരു ക്യാപ്സൂൾ ഇറക്കിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടായിരിക്കുമോ എം മുകുന്ദൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന സംശയം പരിഹാസത്തോടെ സുമിത്തിലാൽ കടുവത്തൂർ കുറിച്ചു. ഒരു വശത്ത് മോദിയെയാണ് എം മുകുന്ദൻ വിമർശിച്ചതെന്നും മറുവശത്ത് പിണറായി വിജയനെതിരെയാണ് പ്രസ്താവനയെന്നുമുള്ള വാക്കോര് സോഷ്യൽ മീഡിയയിൽ മുറുകുകയാണ്. എം ഡി നടത്തിയ പ്രസംഗത്തെ വ്യാഖ്യാനിച്ച് സാഹിത്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ രംഗത്ത് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു എം മുകുന്ദന്റെ പ്രതികരണം. ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം ആവശ്യമാണ്. പലർക്കും സഹിഷ്ണുതയില്ല. വിമർശിക്കാൻ എഴുത്തുകാർ പോലും മടിക്കുന്നു. വിമർശനം വേണം. അത് എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണെന്നുമാണ് എം മുകുന്ദൻ വ്യക്തമാക്കിയത്. അധികാരം ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തം പണ്ടേ കുഴിവെട്ടി മൂടിയെന്നും ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നുമായിരുന്നു കെ എൽ എഫിൽ മുഖ്യ അതിഥിയായി നടത്തിയ പ്രസംഗത്തിൽ എം ഡി വാസുദേവൻ നായർ പറഞ്ഞത്. ഉദ്ഘാടകനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു എം ഡിയുടെ വിമർശനം. ഏതായാലും എം മുകുന്ദന്റെ രാഷ്ട്രീയ വിമർശനം കൂടി എത്തിയതോടെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നിന്നുൾപ്പെടെ കൂടുതൽ പ്രതികരണങ്ങൾ എത്താനും സാധ്യതയുണ്ട്.